ഹലോ, വെൽക്കം ബാക്ക് ടു മുംബൈ മല്ലു ഫാമിലി. ഇനി ഞങ്ങൾ ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വാങ്ങിക്കുന്നത്, സൂപ്പ്, ടൊമാറ്റോ സൂപ്പ്. റെസ്റ്റോറൻറ്റ്, ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന സെയിം വേല്, ഭയങ്കര സിമ്പിളാണ് ആൻഡ് ഭയങ്കര ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് കെ ജി ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ടൊമാറ്റോ ആണ്. ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണേ. ഒരു 4 to 5 ആൾക്കാർക്ക് ഈസിലി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെപ്പർകോൺസ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, വെളുത്തുള്ളി, സിനമൺ സ്റ്റിക്ക്, ആവശ്യത്തിന് ഉപ്പ്, 3-4 ഇലൈച്ചി, ഏലക്ക. ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. എത്ര കൂടുതൽ ബട്ടർ ഇട്ടോ അത്രയും കൂടുതൽ ടേസ്റ്റ്. അതിന് നല്ലൊരു ക്രീമിനെസ് കിട്ടും, നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഇനി നമുക്കൊരു 4 to 5 വിസിലാക്കി എടുക്കാം. ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് ഇടാൻ മിസ്സായിപ്പോയി. അതാണ് ഒരു കുഞ്ഞി സവാള. അതുകൊണ്ട് നല്ല സൂപ്പിൽ നല്ലൊരു കുറുകലുണ്ടാവും, നല്ലൊരു ക്രീമിനെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴേക്ക് നമുക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു ബ്രെഡിനെ 6 pieces ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ടോട്ടലി ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ 4 to 5 വിസിൽസ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല പഴുത്ത ടൊമാറ്റോ ആയതുകൊണ്ടാണ് ഇത്രയും നല്ല കളർ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബേ ലീഫ് സൈഡിൽ വെക്കാം. അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണില്ല. ഓൾറെഡി അതിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ സൂപ്പിലേക്ക്. ഒന്ന് തണക്കട്ടെ, എന്നിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ബ്ലെൻഡറിലായാലും ബ്ലെൻഡ് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ ജ്യൂസൊക്കെ അടിക്കുന്ന മിക്സറിലാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം, അധികം വെള്ളം ഒഴിക്കാതെ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച്, കൺസിസ്റ്റൻസിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഒന്ന് ഞാൻ സീവ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തരി തരി ഉണ്ടാവും, ചിലപ്പോൾ നമ്മളെ പെപ്പറിൻ്റെ ഒക്കെ ഒരു കടിക്കാനായിട്ട് കിട്ടും. അതൊന്നും കിട്ടാണ്ടിരിക്കാൻ വേണ്ടി, പിന്നെ ഏലക്കേറെ അതൊന്നും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സീവ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ഇല, അതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. പുതിന ഇല ഇടാം, തുളസിയുടെ ഇല ഇടാം, പിന്നെ 1/2 teaspoon പെപ്പർ. അത് നമ്മൾ എരിവിനനുസരിച്ച് ഇതൊന്ന് കുറച്ചേറെ ചൂടിൽ നമ്മൾ ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ അപ്പം നമ്മൾ ബ്രെഡും ഫ്രൈ ആയിട്ടുണ്ട്, നമ്മളെ സൂപ്പും റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്യണം ആൻഡ് ഭയങ്കര ടേസ്റ്റിയാണ്. 5-star ഹോട്ടലുകൾക്ക് കിട്ടുന്ന സെയിം ഫ്ലേവർ ആൻഡ് സെയിം ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈസി സൂപ്പ് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കും വേണം കമൻറ്റ് ബോക്സിൽ കൂടെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ് മീ ഗൈസ്. താങ്ക് യു. Bye. Stay home. Stay safe.